ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു വാഗമണിലേക്ക് ഒരു യാത്രയായിരുന്നു എല്ലാവരെയും ആ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ വീഡിയോ പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നെക്സണിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഞാനിപ്പോൾ ഏകദേശം മൂന്നര വർഷമായിട്ട് ടാറ്റ നെക്സൺ യൂസ് ചെയ്യുകയാണ് എക്സ് എസ് എഡ് പ്ലസ് വേരിയൻ്റ് ആണ് ടു തൗസൻഡ് ട്വൻറ്റി മോഡലാണ് ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടി അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും മെയിനായിട്ട് നമ്മൾ എൻ്റെ അകത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കറണ്ട് കണ്ടീഷൻ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സർവീസ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട് പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഈ മൂന്നര വർഷം കൊണ്ട് അവൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ഡ്രോ ബാക്സാണ് മെയിനായിട്ട് ഞാൻ ഫേസ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ മൈൻഡപ്പ് ചെയ്യും അപ്പോൾ അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ അപ്പോൾ നെക്സ്റ്റ് ഒന്ന് ഓടിയിട്ടുണ്ട് പെട്രോൾ വെർഷനാണ് ഓൾമോസ്റ്റ് എല്ലാ ട്രെയിനിലൂടെയും ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഹില്ലി ട്രെയിനിൽ കൂടി അതുപോലെ തന്നെ ഹൈവേസിൽ കൂടെ സ്റ്റേറ്റ് ഹൈവേസിൽ കൂടെ നാഷണൽ ഹൈവേസ് കൂടി അതുപോലെ എല്ലാ ട്രെയിനിലും കൂടെയും ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അതുപോലെ എക്കോയും സിറ്റി മോഡും ആണ് സ്കൂളിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്പോർട്സ് മോഡിലും അത്യാവശ്യം ഒക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് പക്ഷേ കൂടുതലും എക്കോ മോഡിലും സിറ്റി മോഡിലുമാണ് നമ്മൾ ഡ്രൈവ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു ഡെയിലി യൂസറാണ് ഞാൻ ഓഫീസിൽ പോകും വരും അതുകൂടാതെ ലോങ്ങ് ട്രിപ്പുകളൊക്കെ മന്ത്ലി ഒന്നൊക്കെയാണ് ലോങ്ങ് ട്രിപ്പുകൾ വരുന്നത് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് വരുന്ന ട്രിപ്പുകൾ അല്ലെങ്കിൽ നോർമലി ഓഫീസിൽ പോകുന്നു വരുന്ന ഒരു ട്വൻറ്റി തേർട്ടി കിലോമീറ്റേഴ്സ് റേഞ്ചിനുള്ളിലാണ് ഡെയിലി ഉള്ള യൂസ് വരുന്നത് അപ്പോൾ അങ്ങനെ ഏകദേശം മൂന്നര വർഷം കൊണ്ട് ഇപ്പോൾ നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സർവീസ് എക്സ്പീരിയൻസിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം മൂന്നര വർഷമെന്ന് ഞാൻ പറഞ്ഞു ഏകദേശം മൂന്ന് മെയിൻ മൈനർ സർവീസുകളും മൂന്ന് മേജർ സർവീസുകളും കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഒരു പെയ്ഡ് സർവീസ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പെയ്ഡ് സർവീസ് നടത്തേണ്ടതായിട്ട് വന്നു മേജർ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എല്ലാ വർഷവും ഒന്ന് ചെയ്യുന്നതാണ് അതിൽ ഏകദേശം ഒരു ടെൻ തൗസൻഡ് താഴെ എയ്റ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് റുപ്പീസിലാണ് മേജർ സർവീസിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് ഓരോ മേജർ സർവീസിനും ഓരോ ഓരോ പാർട്ട് ഷെഡ്യൂൾഡ് ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഒരു ഓയിൽ അതുപോലെ തന്നെ നമ്മുടെ എയർ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ എഞ്ചിൻ ഓയിൽ അതുപോലെ അങ്ങനെ കാര്യങ്ങൾ എല്ലാ മേജർ സർവീസിലും മാറും അണിയ കൂടുമ്പോൾ അതുകൂടാതെ എന്തെങ്കിലും ഒരു കമ്പോണൻറ്റ് ഓരോ മേജർ സർവീസിലും മാറുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു എയ്റ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഇടയ്ക്ക് നമുക്ക് മേജർ സർവീസിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട് പിന്നെ മൈനസ് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സിക്സ് മന്ത് കൂടുമ്പോൾ വരുന്നതാണ് അതിൽ വലിയ കോസ്റ്റ് വരുന്നില്ല ഒരു തൗസൻഡ് റുപ്പീസ് താഴെ വേറെ പ്രത്യേകിച്ച് കമ്പോണൻ്റൊന്നും മാറ്റേണ്ട വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് താഴെ നമുക്ക് ഈ സിക്സ് മന്ത് കൂടുമ്പോൾ ഉള്ള മൈനസ് സർവീസ് പോകും അപ്പോൾ അത് രണ്ടുമൂടെ കൂടുമ്പോൾ മൂന്നര വർഷം കൊണ്ട് ഏകദേശം മൂന്ന് മേജർ സർവീസും മൂന്ന് മൈനസ് സർവീസും വണ്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഈ പറഞ്ഞൊരു പ്രൈസ് റേഞ്ചും ആയിട്ടുണ്ട് പിന്നെ ഒരു പേറ്റ് സർവീസ് അതാണ് മെയിൻ ആയിട്ടൊരു സർവീസ് വന്നിരുന്നത് അതായത് എനിക്കൊരു വൺ ഇയർ കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു എൻജിൻ ഓയിൽ ലീക്കേജ് ശ്രദ്ധയിൽപ്പെട്ടു അതായത് നമ്മുടെ കാർ പ്രോച്ച് വണ്ടി പാർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ചെറിയ ഓയിൽ നമ്മുടെ ഫ്ലോറിൽ വീണ്ടെടുക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഓയിൽ സമ്പിൻ്റെ അവിടെ നിന്ന് ചെറിയ ലീക്ക് ശ്രദ്ധയിൽപ്പെട്ടു അതെന്തുകൊണ്ട് വന്നോ എന്നറിയില്ല പക്ഷേ ആദ്യം അതൊന്ന് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ പോലെ സർവീസ് സെൻ്ററെ കൊണ്ടേ കറക്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റെക്ടിഫൈ ചെയ്തായിരുന്നു പക്ഷേ അതുകൊണ്ട് അതൊന്നില്ല പിന്നീട് ആ പാർട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു അത് റീപ്ലേസ് ചെയ്യാൻ ഏകദേശം ഒരു സെവൻ്റി തൗസൻഡ് എമൗണ്ട് വന്നായിരുന്നു പക്ഷേ നമുക്ക് എഞ്ചിൻ്റെ ഈ പറഞ്ഞ വണ്ടിയുടെ വാറണ്ടിയിൽ നമുക്ക് കവർ ചെയ്ത് കിട്ടി എസ്റ്റിൻ്റെ വാറണ്ടി റണ്ണിങ് ആയിരുന്നു ആ വാറണ്ടിയിൽ നമുക്ക് കവർ ചെയ്ത് കിട്ടി അപ്പോൾ ഏകദേശം ഒരു സെവൻറ്റി തൗസൻ്റ് ആണ് ഇൻവോയ്സ് വന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മുടെ ഇന്ന് പോയുള്ളൂ ബട്ട് അത് ഒരു മെയിൻ പ്രോബ്ലം ആയിട്ട് വന്നു എങ്ങനെ വന്നൊന്നും അറിയില്ല മേ ബി ഏതോ സർവീസ് സെൻറ്ററിൽ എന്തോ സർവീസ് ചെയ്തപ്പം ടെക്നീഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ആണോ അതേ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണോ എന്നറിയില്ല എന്തായാലും വൺ ഇയർ കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ആ ഒരു കമ്പോണൻറ്റ് അതായത് ലാഡർ ഫ്രെയിം എന്ന് പറയും ആ ലാഡർ ഫ്രെയിം എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് നമ്മുടെ ഓയിൽ സംഭവും നമ്മുടെ എഞ്ചിൻ സിലിണ്ടർ ബ്ലോക്കുമായിട്ട് അസംബിൾ ചെയ്യുന്ന ഭാഗത്ത് വരുന്നതാണ് അവിടെ ആ ഒരു കമ്പോണൻറ്റിൽ ഡാമേജ് വന്നത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു അത് കോസ്റ്റ്ലി ആയിട്ടുള്ള കമ്പോണൻ്റ് ആയിരുന്നു പക്ഷേ നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ വാറണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അത് നമുക്ക് വാറണ്ടി കവർ ചെയ്ത് കിട്ടി അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു സർവീസ് വന്നത് ഇതൊക്കെയാണ് ഞാൻ ഈ മൂന്നര വർഷം കൊണ്ട് വണ്ടിയിലെ ജി എസ് സർവീസ് പിന്നെ സർവീസ് സെൻറ്ററുകൾ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ് നല്ല നെറ്റ്വർക്ക് ഉണ്ട് ഞാൻ ആദ്യം വണ്ടിയെടുത്ത് എം കെ മോട്ടോഴ്സ് നിന്നായിരുന്നു പക്ഷേ ഇപ്പം എം കെ മോട്ടോഴ്സ് അവർ അത് സ്റ്റോപ്പ് ചെയ്തു തോന്നുന്നു കൈ ഇടയ്ക്ക് റീസൻറ്റ് ആയിട്ട് വന്ന ഇൻഫോർമേഷനുസരിച്ച് അവർ സ്റ്റോപ്പ് ചെയ്തു തോന്നുന്നു അവരുടെ കുറെ കംപ്ലയിനുകളൊക്കെ പോയിരുന്നു കാരണം നമുക്ക് അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല അവിടുത്തെ ഒരു ആഫ്റ്റർ സെയിൽസ് സർവീസും അതുപോലെ തന്നെ സർവീസ് ഡെലിവറി സർവീസ് എക്സ്പീരിയൻസും ഒക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഞാനിപ്പം റീസൻ്റായിട്ട് ലാസ്റ്റ് സർവീസ് ലെക്സോൺ ലെക്സോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിപ്പോടെ സെയിം ഗ്രൂപ്പ് ലെക്സോൺ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് ഇപ്പം വണ്ടി സർവീസ് ചെയ്യുക ലാസ്റ്റ് രണ്ട് സർവീസ് അവരാണ് ചെയ്തത് അവർ നല്ല ഹോസ്പിറ്റാലിറ്റിയാണ് നല്ല സർവീസ് എൻവയർമെൻ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇപ്പം എനിക്ക് തോന്നുന്ന ഡെലിവറി സെയിൽസും അവർ ഇതിലേക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം അത്യാവശ്യവുമായിട്ട് ഉണ്ട് അതുപോലെ തന്നെ എലക്സോൺ ഉണ്ട് ശ്രീഗോകുലുണ്ട് മലയാളം ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഈ സൗത്ത് ഏരിയയിലുള്ള കേരളത്തിൻ്റെ സൗത്ത് ഏരിയയിലുള്ള ഈ ഒരു ഡീലർഷിപ്പുകൾ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല നെറ്റ്വർക്ക് ഉണ്ട് സർവീസ് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സർവീസ് ചെയ്ത് കിട്ടുന്നുണ്ട് ബട്ട് ഒത്തിരി വണ്ടികൾ ഉള്ളതുകൊണ്ട് അതിനുശേഷം ഇപ്പം നമുക്കറിയാം ആൾട്രോസ് ഉണ്ട് നെക്സോൺ ഉണ്ട് ഇ വി ഉണ്ട് അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സർവീസ് സെൻ്ററും നല്ല തിരക്കാണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് തന്നെ പോകണം എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ രാവിലെ വണ്ടി കൊണ്ട് കൊടുത്തതായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടുന്നുണ്ട് സർവീസ് എക്സ്പീരിയൻസ് ഇപ്പം നമുക്കൊരു നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് മൂന്ന് മോഡൽ ഉണ്ട് അതിനുള്ള എക്കോ മോഡുണ്ട് സ്പോർട്സ് മോഡുണ്ട് സിറ്റി മോഡുണ്ട് അത് ഞാൻ നമ്മുടെ നേരത്തെ വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിരുന്നു രണ്ട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ആ വീഡിയോ ബെസ്റ്റ് ബ്രീഫ് ചെയ്തിരുന്നു അപ്പോൾ എക്കോ മോഡിൽ നമുക്ക് നല്ല മൈലേജ് കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സിറ്റി മോഡിൽ നമുക്കൊരു മൈലേജും അതുപോലെ തന്നെ ടോർക്കും ഒരു ആയിട്ട് കിട്ടും സ്പോർട്സ് മോഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്നത് നല്ല ടോർക്ക് കിട്ടുന്നത് പക്ഷേ സ്പോർട്സ് മോഡിൽ നമ്മൾ ഓർഡ് ചെയ്ത് നമുക്ക് മൈലേജ് തീർച്ചയായിട്ടും കുറവായിരിക്കും അപ്പം നമുക്ക് നോർമൽ ഡ്രൈവിങ്ങിൽ നമുക്ക് സിറ്റി മോഡിൽ പോകാം ഇനി അതെല്ലാം ഒരു യൂണിക്കായിട്ടുള്ള വലിയ ഗിയർ ഒന്നും ഷിഫ്റ്റ് ചെയ്യാത്തൊരു ലെവൽ റോഡിൽ കൂടെ പോവാണെങ്കിൽ നമുക്ക് എക്കോ മോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എക്കോ മോഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്നത് പക്ഷേ എക്കോ അപ്പോൾ നമുക്ക് ടോർക്ക് കുറവായിരിക്കും ഇതാണ് മൂന്ന് മോഡുകൾ സ്പോർട്സ് മോഡ് നമുക്ക് എന്തായാലും സ്പോർട്സ് മോഡിൽ ഇട്ടു കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും അറിയാൻ പറ്റും നമ്മൾ എക്കോ മോഡിൽ നിന്ന് സിറ്റി മോഡിൽ നിന്ന് സ്പോർട്സ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പം തന്നെ വണ്ടിയുടെ ഒരു കുതിപ്പ് ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെടും നല്ല പവർഫുൾ ആയിട്ട് വണ്ടി കുതിച്ച് ആടി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹില്ലി റോഡിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ആ സ്പോർട്സ് മോഡ് വളരെ യൂസ്ഫുൾ ആണ് എസ്പെഷ്യലി ഓവർടേക്ക് ഒക്കെ ചെയ്യും നമ്മൾ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പവറിൻ്റെ വ്യത്യാസം ടോർക്കിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് റ്റും ബ് മൈലേജ് കുറയും അപ്പം മൈലേജിലേക്ക് വരും മൈലേജ് ഞാൻ പറഞ്ഞു ഏകദേശം നമുക്കൊരു സിറ്റി മോഡിൽ നമുക്കൊരു ഫോർട്ടീൻ കിലോമീറ്റർ മൈലേജൊക്കെ ആവറേജ് എക്സ്പെക്ട് ചെയ്താൽ മതി എക്കോ മോഡിലാണെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റി നമുക്ക് കിട്ടാം എക്കോ മോഡിൽ കറക്റ്റ് ഗിയറിൽ കറക്റ്റ് സ്പീഡിൽ പോവാണെങ്കിൽ ഇനി ഇപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് വരികയാണെങ്കിൽ മൈലേജിൻ്റെ കാര്യത്തിൽ വന്നുകഴിയുമ്പം ഒരു ട്വൽവ് ടു തേർട്ടീൻ മേബി തർട്ടീൻ ബുദ്ധിമുട്ടാണ് ട്വൽവ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതാണ് ഒരു മൈലേജ് അപ്പോൾ അവറേജ് എല്ലാം കൂടെ കൂട്ടി നമ്മളൊരു നോർമൽ എനിക്കൊരു ആവറേജ് ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ആ റേഞ്ചിലുള്ള മൈലേജാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്രോൾ കർഷന് അപ്പോൾ ആ ഒരു മൈലേജ് ആണ് നെക്സ് ഓൺ പെട്രോളിൻ്റെ എനിക്ക് ഇതുവരെ ഒരു ആവറേജ് കാണിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ അടുത്തായിട്ട് സ്റ്റെബിലിറ്റിയിലോട്ട് വരുവാണെങ്കിൽ സ്റ്റെബിലിറ്റി ആൻഡ് കംഫോർട്ട് നല്ല യാത്രാസുഖമുണ്ട് അപ്പോൾ നമ്മളൊരു എ സിയിലിരിക്കുന്ന ഒരു ഫീലിങ്ങ് നമുക്ക് കിട്ടും നമ്മൾ നല്ലൊരു ഹൈറ്റിരുന്ന ഒരു കംഫോർട്ടബിൾ പൊസിഷനിൽ ഒരു കമാൻഡിംഗ് പൊസിഷനിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും അതുപോലെ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് നമ്മൾ അത്യാവശ്യം വളമൊക്കെ വി സി പോലും നമുക്ക് ആ ഒരു റോൾ ഓവർ അനുഭവപ്പെടില്ല നല്ല സ്റ്റെബിലിറ്റി നമുക്കുണ്ട് ബാക്കിൽ സിറ്റിയിരിക്കുന്ന ആൾക്കാർക്ക് സ്റ്റെബിലി സ്റ്റെബിലിറ്റി ഉണ്ട് ഫ്രണ്ട് സ്റ്റിറ്റി സ്റ്റെബിലിറ്റി ഉണ്ട് അത് മറ്റു വണ്ടികളെ അപേക്ഷിച്ച് സ്റ്റെബിലിറ്റി ആൻഡ് കംഫോർട്ടിൽ നെക്സ്റ്റ് സോൺ സുപ്പീരിയലാന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും നല്ല സ്റ്റെബിലിറ്റി നല്ല യാത്ര കംഫോർട്ടും അല്ലെങ്കിൽ സുഖവും തീർച്ചയായിട്ടും ഈ ഒരു നെക്സൗണ്ട് ഒരു ഡിസൈൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പോസിറ്റീവ്സായിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡ്രോബാക്സ് ബാക്സ് വരുമ്പോൾ മെയിനായിട്ട് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയിട്ട് വലിയ ഡ്രോബാക്സ് ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിൻ്റെ ഇൻറ്റീരിയർ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഇത്തിരി മെച്ചപ്പെടുത്താമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഗിയർ നോബിന് എനിക്ക് ചെറിയൊരു ഇഷ്യൂ വന്നിരുന്നു ഗിയർ നോബിൻ്റെ ആ ഒരു മുകളിലത്തെ പോർഷൻ പീൽ ആയി പോകുമായിരുന്നു പൊളിഞ്ഞു പോകുവായിരുന്നു അപ്പോൾ അതവരൊക്കെ ഞാൻ ശ്രദ്ധപ്പെടുത്തി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തൊട്ട് അത് പ്രശ്നം വന്നാണ് ടൂ തൗസൻഡ് ട്വൻറ്റി തൊട്ട് അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്ത് പിടിക്കുന്നവരാണെന്ന് പറഞ്ഞു പക്ഷേ വേറൊരു വണ്ടിക്ക് ആ ഒരു പ്രശ്നം കണ്ടിട്ടില്ല നമ്മൾ എല്ലാ വണ്ടിയും സാനിറ്റൈസർ യൂസ് ചെയ്ത് ഓടിച്ചാണല്ലോ പക്ഷേ ഇതിൻ്റെ മാത്രം ആ ഒരു മെറ്റീരിയൽ പിൽ ഓഫ് ആയി പോവും പക്ഷേ അത് വീണ്ടും വീണ്ടും ഓഫ് ആയി ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ഒരു വാറണ്ടിയിലൊന്നും റീപ്ലേസ് ചെയ്യാൻ തയ്യാറായില്ല പക്ഷേ അല്ലാണ്ട് പാട്ടൻ്റെ കോസ്റ്റ് ത്രീ തൗസൻഡ് ആ റേഞ്ചാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഞാൻ അതുകൊണ്ട് മാറിയില്ല അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് പക്ഷെ അതൊരു പിന്നെ പുഷ് ബട്ടൺ നോക്കും പുഷ് ബട്ടൺ ബട്ടൻ്റെ ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അതിൻ്റെ ഒരു റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഫേഡായി പോയി അത് ആ പാട് സ്പ്രെഡ് ആയിരിക്കുകയാണ് അപ്പോൾ അത് ഒരു തവണ റീപ്ലേസ് ചെയ്തു ആ സാധനം നമുക്ക് വാറണ്ടി റിപ്ലേസ് കിട്ടിയായിരുന്നു പക്ഷേ വീണ്ടും അത് വൺ ഇയർ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആ ഒരു സെയിം ഇതിലേക്ക് തന്നെ തിരിച്ചു വന്നു അത് സാനിറ്റൈസർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ അവർ ഇവിടെ നിന്ന് സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടുണ്ടോ പക്ഷേ രണ്ടാമത്തെ ഫസ്റ്റ് തവണ ചേഞ്ച് ചെയ്തതിന് ശേഷം സാനിറ്റൈസർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സാനിറ്റൈസർ യൂസ് ചെയ്യാതിരുന്നു പഞ്ചസാര ഉപയോഗിച്ചത് തൊട്ടില്ല ബട്ട് സ്റ്റിൽ അതിൻ്റെ ഒരു പെയിൻ്റ് എല്ലാം ഫെയ്ഡായി പോയി ആ രീതിയിൽ വന്നു അപ്പോൾ മൊത്തത്തിൽ എനിക്ക് തോന്നുന്ന ഇൻറ്റീരിയർ പ്ലാസ്റ്റിക്കിൻ്റെ ചില ഭാഗത്തെയൊക്കെ ക്വാളിറ്റി ഇച്ചിരി മെച്ചപ്പെടുത്താൻ തോന്നുന്നു അതാണ് എനിക്ക് ഒരു ഫീ നെഗറ്റീവ് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ റാറ്റലിംഗ് നോയിസ് എനിക്ക് ആബിൻ റാറ്റലിംഗ് നോയിസ് ഉണ്ട് ബാക്കി മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു കട്ടർ വഴിയൊക്കെ പോവാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ അവിടെ നിന്ന് ഉടുന്നു റാറ്റലിംഗ് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും അത് ചെറിയൊരു സൗണ്ടാണ് പക്ഷേ നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ഒന്നും പക്ഷേ എന്തോ ഒരു സൗണ്ട് കിരീടാ ഒരു സൗണ്ട് ചിലപ്പോൾ നമ്മുടെ ഡ്രൈവേഴ്സ് സൈഡിൽ ഡോർപാർട്ടിന്ന് ചിലപ്പോൾ നമുക്ക് ഓ ഡ്രൈവേഴ്സ് സൈഡിൻ്റെ ഡോർപാട്ടിന്ന് ചിലപ്പോൾ നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ പോർഷൻ ഇന്ന് ചിലപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് അങ്ങനെ പലയിടത്തും മാറി മാറി അതെന്തെങ്കിലും നട്ടോ ബോട്ടോ സ്ക്രൂ എന്തെങ്കിലും ചെറിയ രീതിയിൽ ലൂസ് ആയിട്ടിരിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു റാറ്റലിങ് സൗണ്ട് അപ്പോൾ ഒരു കോമ്പാക്റ്റ് ആ ഒരു സൗ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സൗണ്ടല്ല ഉള്ളിൽ നിന്ന് കിട്ടുന്ന ചില സമയത്ത് നമുക്ക് എസ്പെഷ്യലി കട്ടറോടി പോകുമ്പോൾ ഈ ഒരു റാറ്റലിങ് സൗണ്ട് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഡ്രോബാക്സ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ വേറെ എൻജിൻ പെർഫോമൻസ് അതുപോലെ തന്നെ സ്പേസ് അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് എനിക്കുള്ളത് ഈ ഒരു ഇൻറ്റീരിയർ റാറ്റ്ലി നോയ്സ് ആൻഡ് ഇൻറ്റീരിയർ ക്വാളിറ്റി ഓഫ് ദി ഇൻറ്റീരിയർ മെറ്റീരിയൽ അത് ഇച്ചിരി കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതാണ് എനിക്കൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഡ്രോബാക്ക് ആയിട്ട് നിന്ന് പറയാനുള്ളത് അപ്പോൾ ഓവറോൾ ഒരു ഹൺഡ്രഡിൽ ഒരു മാർക്ക് ഇടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു സെവൻ്റി ഫൈവ് എയ്റ്റി പോയിൻറ്റ്സ് അല്ലെങ്കിൽ മാർക്സ് തീർച്ചയായിട്ടും ഈ ഒരു നെക്സോൺ കൊടുക്കാനായിട്ട് പറ്റും എന്തായാലും ഇതുവരെയുള്ള യൂസർ എക്സ്പീരിയൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാനിപ്പോൾ എന്തായാലും ത്രീ ഇയർ കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ വാറണ്ടി ഒന്നും എക്സ്ട് ചെയ്തിരുന്നു ആദ്യം ഞാൻ ത്രീ ഇയർ എക്സ്റ്റൻ്റ് വാറണ്ടി ഉണ്ടത് പക്ഷെ ഞാനിപ്പോൾ രണ്ട് വർഷം കൂടെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് അപ്പോൾ ഇപ്പോൾ ത്രീ ആൻഡ് ഹാഫ് ഇയർ അതിന് വൺ ആൻഡ് ഹാഫ് ഇയറും കൂടെ വാറണ്ടി ഉണ്ട് അപ്പോൾ അത് റണിങ്ങിരിക്കുകയാണ് കാരണം എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞത് സെവൻറ്റി തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു പണി വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളെന്തെങ്കിലും കുറവാണെങ്കിൽ നമുക്ക് വാറണ്ടി ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് വരാതിരിക്കാനായിട്ട് ഞാൻ എന്തായാലും വാറണ്ടി ഒന്ന് എക്സ്റ്റൻഡ് ചെയ്തു അതിന് ഏകദേശം എനിക്കൊരു ഫിഫ്റ്റീൻ തൗസ്റ്റ് എയ്റ്റീൻ തൗസൻഡ് എയ്റ്റീൻ തൗസൻഡ് എനിക്ക് പണി ഇട്ടിട്ട് എയ്റ്റീൻ തൗസൻഡ് എനിക്ക് വാറണ്ടി എക്സ്റ്റൻഷൻ കോസ്റ്റ് വന്നു നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ എക്സ്റ്റൻഡ് ചെയ്തു തരുവാണെങ്കിൽ നമുക്ക് അത്ര കോസ്റ്റ് ആവില്ല ഞാനിപ്പോൾ ആദ്യം വണ്ടി എടുത്തപ്പം ടു ഇയർ എക്സ്റ്റൻഡ് ചെയ്തു അങ്ങനെ ടോട്ടൽ ത്രീ ഇയായിരുന്നു വാറണ്ടി ഉണ്ടായിരുന്നത് പിന്നെ ത്രീ ഇയർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ടു ഇയറും കൂടെ എക്സ്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടാണ് എനിക്ക് എയ്റ്റീൻ തൗസൻഡ് വന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഫൈവ് ഫൈവ് ഇയർ എക്സ്റ്റൻഡ് ചെയ്തു തരുവാണെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത് തരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ് കുറച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് പറയാനുള്ളത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ നേരത്തെ പറഞ്ഞതു കൊണ്ട് തന്നെ നമ്മൾ മറമ്പലല്ല സോറി മാർമല ഓൾറെഡി ഇട്ടിട്ടുണ്ട് അടുത്ത വീഡിയോ നമ്മൾ ഇല്ലിക്കൽ കല്ല് ഇല്ലിക്കൽക്കൽ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇല്ലിക്കല്ല യാത്രയാണ് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്